പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് മത്സ്യബന്ധനത്തിനു പോകവെ ഫൈബർ വള്ളം മറിഞ്ഞ 12 പേർ അപകടത്തിൽപ്പെട്ടു. 3 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. 50,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഒഡീഷ സ്വദേശികളായ കാളു ബഹ്റ, ജഗന്നാഥ്, ആസാം സ്വദേശിയായ ഇബ്രാഹിം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുതിയങ്ങാടി മൊട്ടാമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടലിലകപ്പെട്ട ബാക്കിയുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുവാൻ നിർത്തിയിട്ട ലൈലാന്റെ വള്ളത്തിലേക്കായി ചെറുവള്ളത്തിൽ പോകവെയാണ് ശക്തമായ ഒഴുക്കിലും തിരമാലയിലും പെട്ട് വള്ളം മറിഞ്ഞത്. ഫൈബർ വള്ളം തകരുകയും എഞ്ചിൻ അടക്കമുള്ളവ നഷ്ടപ്പെടുകയും ചെയ്തു. 50,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. കടലിലകപ്പെട്ട തൊഴിലാളികളിൽ ഒരാൾ പാലക്കോട് വലിയ കടപ്പുറത്തേക്ക് നീന്തിക്കയറിയപ്പോൾ മറ്റുള്ളവർ ചൂട്ടാട് കടപ്പുറത്തേക്ക് നീന്തി രക്ഷപ്പെടുകയാണുണ്ടായത്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപാണ് ചൂട്ടാട് അഴിമുഖത്ത് സമാനമായ അപകടമുണ്ടായതും 2 മത്സ്യത്തൊഴിലാളികളെ സ്ഥലത്തെ ലൈഫ് ഗാർഡ് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയതും. ഇതിനു പിന്നാലെയാണ് വീണ്ടും അപകടമുണ്ടായത്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടം മത്സ്യത്തൊഴിലാളികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും ഭീതി പടർത്തിയിട്ടുണ്ട്. ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ രാവിലെ ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ പോയുള്ള ഒരു ഇതിലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ കടല് പൊന്തിയപ്പോ അങ്ങനെ ഒരു അപകടത്തിൽ പെട്ടതാണ്. പക്ഷേ 2-3 ദിവസം മുമ്പേ ഗവൺമെൻറ് ഭാഗത്ത് നിന്നും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, കള്ളക്കടലുണ്ടാകും, ആരും പോകാൻ പാടില്ല എന്നൊക്കെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഇവിടുത്തെ കടൽ തൊഴിലാളികളെ ആ പ്രയാസങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. അതിൻ്റെ ആ പട്ടിണി കൊണ്ടുള്ള ഒരു ഇത് പ്രയാസം കൊണ്ട് അങ്ങനെ പോയതാണ്. പക്ഷേ ഇതിങ്ങനെ സംഭവിക്കുന്നു അവരൊന്നും കണക്കൂട്ടിയിട്ടില്ല. പെട്ടെന്നുള്ളൊരു സംഭവമായിരുന്നു, ഇപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത് ചെറിയ നാശം എന്നല്ലാതെ വലിയ നാശനഷ്ടം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ സീസണിൽ തന്നെ ചൂട്ടാട് അഴിമുഖത്ത് 8 അപകടങ്ങൾ നടക്കുകയും 3 മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.